ഹലോ, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ രണ്ട് കുടുംബങ്ങളുടെ പ്രശ്നം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇമ്രാം ഖാനും സുൽത്താനയും വിവാഹിതരായിട്ട് 11 മാസമായി. പക്ഷേ ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധമൊന്നും നടന്നിട്ടില്ല. അതിനുള്ള കാരണം, ആദ്യ തവണ ശ്രമിച്ചപ്പോൾ സുൽത്താനയ്ക്ക് നല്ല വേദനയുണ്ടായിരുന്നു. കുറച്ചു നേരം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഖാൻ്റെ ഇറക്ഷൻ അങ്ങ് പോയി. അങ്ങനെ ചില ചില കാരണങ്ങളാൽ നടന്നില്ല. ഒരു മാസമായപ്പോൾ തൊട്ട് വീട്ടുകാർ ചോദ്യം തുടങ്ങി. പ്രത്യേകിച്ച് സുൽത്താനയുടെ വീട്ടുകാർ, എപ്പോഴാണ് ഈ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുന്നത്, നീ ഗർഭിണിയാവുന്നത് എപ്പോഴാണെന്നുള്ള മട്ടിലുള്ള ചോദ്യം. അതാണ് ആശയം. വിശേഷമൊന്നും ആയില്ലേ, വിശേഷമൊന്നും ആയില്ലേ, എല്ലാവരും ചോദിക്കും. അപ്പോൾ ദിവസം ഒരു 4-5 തവണ സുൽത്താനയുടെ ഉമ്മ മകളെ വിളിക്കും ഫോണിൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിളിക്കും, 10 മണിക്ക് വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, ഊണ് കഴിച്ചോ, ചോറിന് കറി എന്തായിരുന്നു, അവൻ വന്നു. വൈകുന്നേരം വിളിക്കും, പാതിരാത്രിക്ക് വിളിക്കും, ഇന്നലെ നിങ്ങൾ സെക്സിനൊന്നും ശ്രമിച്ചില്ലേ. എല്ലാ കാര്യങ്ങളും, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും റണ്ണിങ് കമൻട്രിയാണ് ഉമ്മാരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പം അവിടുന്ന് ഒരു നിർദ്ദേശം വരും, നീ അവനോട് ഇങ്ങനെ പറഞ്ഞു തരും, ഇന്ന തരത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ടാണ് സുൽത്താൻ ഇവിടെ പെരുമാറുന്നതും ഖാൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഖാൻ ഇത് മനസ്സിലായി, ഇത് വലിയ ഇൻ്റർഫിയറൻസാണ് അവിടെ നടക്കുന്നത്, വീട്ടുകാരുടെ ഇൻ്റർഫിയറൻസ് മഹാശല്യമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അയാൾ പലപ്പോഴും സുൽത്താനയ്ക്ക് വാണിംഗ് കൊടുത്തു, എടി നീ ഇങ്ങനെ റണ്ണിങ് കമൻട്രി വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കരുത്, അത് നമ്മുടെ ഇടയിൽ പ്രശ്നമുണ്ടാവും. അവസാനം വീട്ടിൽ ബെഡ്റൂമിൽ എന്ത് കാര്യങ്ങളാണ് നടക്കുന്നത് വരെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സുൽത്താനയുടെ വാപ്പ ഇമ്രാൻഖാനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒരാണല്ലേ, നിനക്ക് ഇത്രയും നാളായിട്ട് സെക്സിനൊന്നും കഴിഞ്ഞില്ലേ, എന്താണ് വല്ല കുഴപ്പമുണ്ടായി പോയി ചികിത്സിച്ചുകൊണ്ട് വാ. ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ആദ്യ രാത്രി തന്നെ എല്ലാം നല്ല രീതിയിൽ ചെയ്ത ആളാണ് ഞാനൊക്കെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ശരിയാക്കിയിട്ടു വാ. പച്ചയ്ക്ക് പറഞ്ഞ ഉപദേശമാണത്. അതോടെ ഖാൻ ആകെ തകർന്ന് തരിപ്പണമായി. തൻ്റെ ബെഡ്റൂമിലെ രഹസ്യം വരെ വാപ്പയും ഉമ്മയും അറിഞ്ഞിരിക്കുന്നു. അതോടെ ഇവർ തമ്മിൽ ശത്രുതയായി. ഏതാണ്ട് വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയെത്തിയപ്പോഴാണ് ചികിത്സയ്ക്കായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു ബന്ധത്തെ തല്ലിപ്പിരിക്കുന്നതിൽ വലിയ ഒരു ഘടകമായി മാറുന്നു പലപ്പോഴും വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ. അപ്പോൾ നിങ്ങളുടെ കിടക്കറ രഹസ്യങ്ങൾ, അത് ഭാര്യയിലും ഭർത്താവിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പല രഹസ്യങ്ങളും പുറത്തേക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, വർഷങ്ങളായിട്ട് ബന്ധം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മേജറായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരാളോട് പങ്കുവയ്ക്കാം. അല്ലാതെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അണുവിട വിടാതെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ജീവിതം ദുരന്തത്തിലേക്ക് നീങ്ങും. അങ്ങനെ ഒരു ജീവിതമാണ് ഇവിടെ കണ്ടത്. ഞങ്ങളുടെ മാരിറ്റൽ തെറാപ്പിസ്റ്റ് ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം അത്ര വിജയിച്ചിട്ടൊന്നുമില്ല. അവരോട് കുറച്ച് ദിവസം കൂടി ഒന്നിച്ച് നിൽക്കാൻ പറഞ്ഞു. നിന്ന് നടക്കുന്നില്ലെങ്കിൽ അത് ഡൈവോഴ്സിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തെ വിവാഹമോചനത്തിലേക്ക് തള്ളിവിട്ടത് സുൽത്താനയുടെ മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ അമിതമായ ഇൻ്റർഫിയറൻസാണ് ഈ ദമ്പതികളെ വേർപിരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അതുകൊണ്ട് മക്കളെ വിവാഹം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അമിതമായ ഇടപെടൽ പാടില്ല. അവർക്ക് ആവശ്യമുള്ളത്ര സ്വാതന്ത്ര്യം കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അമിതമായി ഒളിഞ്ഞു നോക്കാതിരിക്കുക. പ്രത്യേകിച്ചും അവരുടെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിർത്തുക, അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ആ ദാമ്പത്യം ചിലപ്പോൾ ശിഥിലമായി എന്ന് വരാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.